എറണാകുളം കളമശ്ശേരിയിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന, മത്സ്യവിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. തൊഴിലാളികളുടെ ഹെൽത്ത് കാർഡും ലൈസൻസും ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശമുണ്ട്. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ അമച്ചിരുന്നത്. അശ്വിൻ, മിന്നൽ പരിശോധനയായിരുന്നു, പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞ എന്തൊക്കെയാണ്? ഹഷ്മി, കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പാതിരാക്കോഴി എന്ന ഹോട്ടലിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 8 പേർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ സ്ഥാപനത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തതാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൗത്ത് കളമശ്ശേരിയിലെ എല്ലാ ഹോട്ടലുകളിലും മത്സ്യവിൽപ്പന കേന്ദ്രങ്ങളിലും ഇന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തിയത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ കണ്ടെടുത്തതുപോലെ പഴകിയ ഭക്ഷണങ്ങളൊന്നും ഒരു ഹോട്ടലിൽ നിന്നും പിടിച്ചെടുത്തിട്ടില്ല. അതേസമയം ഈ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ചില ഹോട്ടലുകൾക്ക് ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരോട് വിശദീകരണം നൽകാനും ഇത് വൃത്തിയാക്കാനും ആവശ്യപ്പെട്ടു. ഒപ്പം തൊഴിലാളികളോട്, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ ജോലി എടുക്കുന്ന തൊഴിലാളികളുടെ ലേബർ കാർഡും ഒപ്പം അവരുടെ തിരിച്ചറിയൽ കാർഡും ലൈസൻസും അടക്കം നഗരസഭയിൽ ഹാജരാക്കാനും ഈ ഹോട്ടലിൻ്റെ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് എത്രയും വേഗം തന്നെ ഹാജരാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് അത്തരത്തിലുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആശ്വാസകരം. പഴകിയ ഭക്ഷണങ്ങളൊന്നും പിടിച്ചെടുത്തിട്ടില്ല. ദിവസങ്ങളിലും ഈ പരിശോധന തുടരുമെന്നുള്ളതാണ് ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ഹാഷ്.